മുഖ്യ സർവീസ് സഹകരണ ബാങ്ക് ഭരണം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന് പിന്നിൽ സിപിഎമ്മിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഗൂഢാലോചനയാണെന്ന് യുഡിഎഫ് നേതാക്കൾ ആരോപിച്ചു. നടപടിയെ നിയമപരമായി നേരിടുമെന്നും യുഡിഎഫ് ചെയർമാൻ ടി ടി സുലൈമാൻ പറഞ്ഞു. മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് സിപിഎമ്മിന്റെ ഭരണ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്വാധീനം ഉപയോഗിച്ചാണെന്ന് യുഡിഎഫ് ആരോപിച്ചു. 2008 മുതൽ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ ബാങ്ക് പിടിച്ചെടുക്കാൻ സിപിഎം ശ്രമം നടത്തി വരികയാണെന്നും ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടിയെന്നും മുക്കം നഗരസഭ യുഡിഎഫ് ചെയർമാൻ ടി ടി സുലൈമാൻ പറഞ്ഞു. 7 മാസം മുമ്പ് മുൻകൂർ നോട്ടീസ് പോലും നൽകാതെ ബാങ്ക് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഇതിന് കാരണമായി പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഭരണസമിതിയെ പിരിച്ചുവിടാൻ തക്കതായ ഒന്നുമില്ലെന്നും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു. ഭരണസ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം, ഉദ്യോഗസ്ഥ സ്വാധീനം ഉപയോഗിച്ച് ജെ ആർ അകാരണമായി നോട്ടീസ് അയക്കാതെ മുക്കം ബാങ്കിന് സസ്പെൻഡ് ചെയ്തു. സാധാരണ രീതിയിൽ ബാങ്ക് സസ്പെൻഡ് ചെയ്യണമെങ്കിൽ മുൻകൂറായിട്ട് ജെ ആർ ഭരണസമിതിക്ക് നോട്ടീസ് അയക്കേണ്ടതുണ്ട്. അങ്ങനൊരു കർമ്മം നടത്താതെയാണ് ചെയ്തിട്ടുള്ളത്. ഈ സസ്പെൻഷൻ നടപടി ഇന്നേക്ക് 7 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ആ സസ്പെൻഷൻ കുറ്റപത്രത്തിൽ ബാങ്കിനെ ബാധിക്കുന്ന പ്രമാദമായ യാതൊരു കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ജോയിന്റ് രജിസ്ട്രാർ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയാണ് കമ്മിറ്റി രൂപീകരിച്ചതെന്നും സെക്രട്ടറിയും മറ്റ് ജീവനക്കാരുമുള്ള ബാങ്കിൽ ഒരു പ്രതിസന്ധിയും നിലവിലില്ലെന്നും നടപടിക്കെതിരെ നിയമപരമായി തന്നെ പോരാടുമെന്നും ടി ടി സുലൈമാൻ പറഞ്ഞു. ബാങ്ക് നന്നാക്കാനല്ല മറിച്ച് പാർട്ടി നന്നാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് സിപിഎം മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ബാങ്ക് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്, പാർട്ടി നന്നാക്കാൻ വേണ്ടിയാണ് ഈ 3 അഡ്മിനിസ്ട്രേറ്റ് അംഗങ്ങൾ ചാർജ് എടുത്തതെന്നാണ് എനിക്കതിൽ യുഡിഎഫിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിൽ ഞങ്ങൾ ശക്തമായ നിലപാടോടുകൂടി കോടതി നിയമപരമായിട്ട് അങ്ങേയറ്റം വരെ പോകാൻ തന്നെ ഉറച്ചിരിക്കുകയാണ്. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.